എല്ലാവർക്കും നമസ്കാരം ചേട്ടാ. ഞാനിപ്പോ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ. ഇപ്പൊ സമയം 10:30. കാരണം ഇത്രയും ലേറ്റായിട്ട് എഴുന്നേൽക്കാൻ കാരണം ഞാൻ പുലർച്ചെ 3:30 ഇവിടെ തിരിച്ചെത്തി. ഇപ്പോ ഇന്നലെ ഈ ബ്രിജിറ്റിനെ സഹായിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് ട്രോളിന് ഇരയായി എന്നുള്ളത് സത്യമാണ്. കാരണം അവരെന്റെ സുഹൃത്തുക്കളാണ്. ഒരു അപകടം വരുന്ന സമയത്ത് അവരെന്റെ സുഹൃത്തുക്കളല്ല എന്നോ അല്ലെങ്കിൽ അവരെ പഴിചാരിയ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. MBDയോട് അവർ കയർത്ത് സംസാരിച്ചതും പോലീസിനോട് കയർത്ത് സംസാരിച്ചതും ശരിയല്ല. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം ഓഫീസേഴ്സിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന്റെ ഒരു രീതി നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ വണ്ടികളും ഒരുപാട് തവണ ഫൈൻ അടച്ചിട്ടുള്ളതാണ്, പെറ്റി അടച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്തിരുന്നാലും ഒരു MBയും ഇന്ന് ഈ നിമിഷം വരെ നമ്മളോട് ഒരു അനാവശ്യമായിട്ട് സംസാരിച്ചിട്ടില്ല. ഫൈൻ എന്നുള്ളത് കേരള നിയമത്തിലെ കേരളത്തിലെ നിയമങ്ങൾ അനുസരിക്കാണ്ട് വരുമ്പോൾ ഓഫീസേഴ്സ് അത് നമ്മളെ പേര് ചുമത്തുന്ന ഒരു കാര്യമാണ്. അതിനെ നമ്മൾ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കിയെക്കൊണ്ട് നമ്മളത് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇന്നേ വരെ ഒരു ഓഫീസറും നമുക്കെതിരല്ലാണ്ടായത്. നമ്മൾ ഇന്നും എന്നും ബഹുമാനിക്കുന്ന ഒരാള്. കാരണം എന്റെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളുള്ള ഒരു ഫീൽഡാണ്. അപ്പൊ അതിൽ നമ്മൾ അവരെ പ്രായോഗിക ബുദ്ധിമുട്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ് അവർക്ക് അത് മനസ്സിലാവാത്തതിന്റെ കാരണം. അത് അവരെന്താണെന്നും അല്ലെങ്കിൽ അവരൊരു രീതി കുറച്ച് നാൾ കൊണ്ട് അവരുടെ പെരുമാറ്റശൈലി എന്താണെന്നുള്ള അറിയുന്നത് കൊണ്ടാണ് ഞാൻ അവരെ സഹായിക്കുന്നത്. കാരണം അവരവരെ വണ്ടിയോടുള്ള അമിതമായിട്ടുള്ള സ്നേഹവും അവര് ബ്ലോഗിംഗില് നല്ല രീതിയിൽ റീച്ചായിക്കൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ടും അവരുടെ പെരുമാറ്റത്തില് അവരുടെ ലോകം ഇതും തമ്മിൽ ചെറിയ വേരിയേഷൻ വന്നതിന്റെ ഒക്കെ പുറത്തെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. നമ്മള് സഹായിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ RTO എന്റെ പോക്കറ്റിലോ ഉണ്ടായിട്ടല്ല. നമ്മൾ അവരെ സഹായിക്കുക എന്ന് പറയുന്നത് അവർക്ക് പറ്റിയ തെറ്റുകളെ ഏറ്റു പറയിപ്പിക്കുക. നമ്മുടെ സുഹൃത്തിന് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവനെ കൊണ്ട് തന്നെ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരുത്തുക എന്നുള്ള ആശയത്തിലാണ് ഞാൻ പോയി. ഞാൻ അവിടെ ചെല്ലുന്നതിനു മുമ്പ് തന്നെ എന്നെ ഒരുപാട് ട്രോളുന്നുണ്ട്. ആര് ട്രോളിയാലും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ട്രോളുന്ന വ്യക്തികൾക്ക് ഞാൻ എന്താണെന്നോ അല്ലെങ്കിൽ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നതെന്നോ മനസ്സിലാവാനാണ് ട്രോളുന്നത്. അപ്പൊ അവരുകൂടിയും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അങ്ങനത്തെ ഒരു രീതിയൊന്നുമല്ല. നമുക്ക് ആർക്ക് അപകടം വന്നാലും നമ്മളവർ സഹായിക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഗണന. അത് വിചാരിച്ചിട്ട് നമ്മള് അവർ ചെയ്തെല്ലാം ശരി വെക്കാൻ വേണ്ടിയിട്ടല്ല പോയിട്ട്. ഞാൻ അവരെ ജോസ്മി സാറായിട്ട് സംസാരിച്ചു, അവരോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ജോസ്മി സാറും ഒരുപാട് തവണ അവരോട് പറഞ്ഞു, അടങ്ങ് മക്കളെ, കാരണം നമ്മള് നിയമത്തിന്റെ നിയമാവലികള് നിൽക്കണം എന്നുള്ളത്. പക്ഷെ അവർക്ക് ആ വണ്ടികളോടുള്ള അവരുടെ അമിത സ്നേഹവും അവരെ യൂട്യൂബ് ചാനലിന് സംബന്ധമായിട്ടുള്ള രീതികളും ആയതുകൊണ്ടാണ് അവിടെ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അവരെ ഇറങ്ങി വരട്ടെ, അവർക്ക് വന്ന് അവർ പറയാനുള്ള കാര്യങ്ങൾ അവർ പറയട്ടെ. ഇപ്പൊ ഇനി അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെന്താ പറയണമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു അപകടത്തിൽ പെട്ടുന്ന സമയത്ത് നമ്മൾ സഹായിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് നടന്നതും. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ നമ്മളിവിടെ നോക്കി എത്താത്ത സാഹചര്യത്തിൽ നമ്മളവരെ സഹായിക്കാൻ പോകുമ്പോൾ വലിയൊരു സംഭവമായിട്ട് ആരും കാണുന്നു വേണ്ട. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തിനൊരു അപകടം വരുന്ന സമയത്ത് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.